السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، سديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحبه سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله،
صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب العجات عبد القادر، يا صاحب الأجمير كل ناصري، يا مطلب العجات خجا سنجري، يا صاحب المدور كل حافظ، يا مطلب الحاجات سيم الولي. السلام عليك زين الأنبياء، السلام عليك أتقى الأتقياء، صلواتي على نبي وسلام، وهو خير الأنام بدر تمامي. السلام عليك أصف الأصفياء، السلام عليك أزكى الأزكياء، السلام عليك أحمد يا حبيبي، السلام عليك طه يا طبيبي، صلواتي على نبي وسلامي، وهو خير الأنام بدر تمامي. ആദരണീയരായ സാധാതുക്കളെ, ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, മഹത്തായ ബായാർ സ്വലാത്തിന്റെ മജ്ലിസിലെത്തിയ പ്രിയങ്കരരായ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മജ്ലിസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ബായാർ മുജമ്മ അടക്കം നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, നമ്മയെല്ലാം അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി പരിഹരിച്ച് പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവന്റെ നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ.
വളരെ വിദൂര ദിക്കുകളിൽ നിന്ന് പ്രതികൂലമായ കാലാവസ്ഥകളൊക്കെയും തരണം ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും മൽജ ആയ, നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ ബായാറിന്റെ മണ്ണിലേക്ക് സ്വലാത്തിന് വേണ്ടി എത്തിയവരാണ്. ആദരണീയരായ നൂറു സാദാത്ത് ബായാർ തങ്ങൾ ഹഫിളഹുല്ലാഹു അള്ളാഹുവിടത്തേക്ക് നമ്മുടെ എല്ലാ സാദാത്തിങ്ങൾക്കും ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമുക്കും അവരുടെ കൃത്യത്തിൽ ദീൻ ഖുദ്മത്ത് ചെയ്യാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആദരണീയരായ തങ്ങൾ പാപ്പയുടെ നസീഹത്തും ദുആയും മഹത്തായ മജ്ലിസിൽ പങ്കെടുത്ത് ആത്മീയമായ ഉണർവ് നേടുകയും രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ പരിഹാരം കാണുകയും ചെയ്യണമെന്ന നിലക്ക് വളരെ വിദൂര ദിക്കുകളിൽ നിന്ന് വരെ വന്നു ചേർന്നവരാണ് ഇവിടെ ഉള്ളത്. എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഓരോരുത്തരുടെയും കൽബിൽ കടലോളം ആഗ്രഹങ്ങളുണ്ട്, അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഓരോരുത്തരുടെയും കൽബുകളിൽ കുന്നോളം സങ്കടങ്ങളുണ്ട്, അല്ലാഹു തീർത്ത് തരട്ടെ. വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും മനസ്സലിവിന്റെയും സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പൊരുത്തപ്പെടിക്കൽ, വിട്ടുവീഴ്ച ചെയ്യാൻ അപേക്ഷിക്കൽ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. മനുഷ്യന്റെ മനസ്സ് നന്നാകാനുള്ള വഴികൾ നമ്മുടെ നാടുകളിൽ പരിസരങ്ങളിലൊക്കെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉസ്താദുമാർ പലരും വിശുദ്ധ ഹറമുകളിൽ ഹജ്ജിന് എത്തിയിട്ടുണ്ട്, പലരും യാത്രയിലാണ്. എത്തിയവർക്കെല്ലാം അള്ളാഹു സന്തോഷവും റാഹത്തും നൽകട്ടെ. എത്തിക്കൊണ്ടിരിക്കുന്നവർ, യാത്ര ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അള്ളാഹു കാവലും സലാമത്തും നൽകട്ടെ. ഹാജിമാർക്കെല്ലാം അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. വളരെ സന്തോഷത്തോടെ ഹജ്ജ് ചെയ്ത് നാടുകളിലേക്ക് സാലിമീങ്ങളായി ആരുടെയും എണ്ണം ചുരുങ്ങാതെ അള്ളാഹു തആല അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ അപേക്ഷയുമായി ആളുകൾ സമീപിക്കുന്ന മാസമാണിത്. എന്റെ അടുക്കൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, പൊരുത്തപ്പെടാത്തത് വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം എന്ന് എത്ര വലിയ ഭൗതികമായ അധികാരത്തിലുള്ളവനും വളരെ നിസ്സാരനായി കാണുന്ന പാവപ്പെട്ടവന്റെ കുടിലിൽ ചെന്ന് യാത്ര പറയുന്ന സമയമാണ് ഹജ്ജിന്റെ സമയം. ഹജ്ജ് ഏറ്റവും വലിയ മാനുഷികമായ ഒരുമിച്ചു കൂടലിന്റെ, മാനവിക ഐക്യത്തിന്റെ സന്ദേശമാണ് ഹജ്ജ്. ആ ഹജ്ജിലേക്ക് പോകുന്ന ആളുകളുടെ യാത്രയുടെ ഒരുക്കം തന്നെ കൽബ് ഉരുക്കിക്കൊണ്ടാണ്. എത്ര വൈരാഗ്യമുള്ളവനും വെറുപ്പുള്ളവനും അകന്നു നിൽക്കുന്നവനും അടുക്കാൻ മടി കാണിക്കുന്നവനും എത്ര വലിയ പണക്കാരനും ഭൗതികമായ അധികാരമുള്ളവനും ഒന്നുമില്ലാത്തവന്റെ കാൽക്കൽ പോയി അവന് അപേക്ഷ കൊടുക്കാണ്, നിങ്ങൾ എനിക്ക്, ഞാൻ നിങ്ങളെ ആക്ഷേപിച്ചതിന്, നിങ്ങളെ ഞാൻ വഴക്കു പറഞ്ഞതിന്, നിങ്ങളെ ഞാൻ ആക്രമിച്ചതിന്, നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തിയതിന്, നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തിയതിന്, നിങ്ങൾ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? ഞാൻ അള്ളാഹുവിന്റെ ഹറമിലേക്കുള്ള യാത്ര തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ചെലവ് ചെയ്യുന്ന 5 ലക്ഷം 6 ലക്ഷം രൂപ, ആ രൂപയുടെ മൂല്യത്തിലല്ല, അത്രയും വലിയ സംഖ്യ ചെലവാക്കിയിട്ട് മാസങ്ങളോളം ഞാൻ അങ്ങോട്ട് ഹജ്ജിന് പോവാണ്. എനിക്ക് എന്റെ ഹജ്ജ് ഒന്ന് സ്വീകരിച്ചു കിട്ടണം. എന്റെ റബ്ബിന്റെ വീട്ടിലേക്ക് ഞാൻ അതിഥിയായിട്ട് ചെല്ലാണ്. ആ റബ്ബിന്റെ വീട്ടിൽ എനിക്ക് കബൂലിയത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഹജ്ജിന്റെ സ്ഥലത്ത് ഞാൻ പരിഗണിക്കപ്പെടാതെ പോയാൽ, 50 കോടിയിലേറെ ജനങ്ങൾ ഹജ്ജ് ചെയ്യുന്ന സ്ഥലത്ത് 50 ലക്ഷത്തിലേറെ ആളുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ
സകല ജനങ്ങളുടെയും ഹജ്ജ് സ്വീകരിക്കുന്ന സമയത്ത് പാവപ്പെട്ട എന്റെ ഹജ്ജ് മാത്രം അല്ലാഹു വലിച്ചെറിഞ്ഞാൽ, എന്റെ ഹജ്ജ് മാത്രം പരിഗണിക്കപ്പെടാതെ പോയാൽ, ആ എത്രയോ ലക്ഷക്കണക്കായ അല്ലാഹുവിന്റെ അതിഥികൾക്കിടയിൽ ഞാൻ മാത്രം പരാജയപ്പെട്ടു പോയാൽ, ആ പരാജയപ്പെടലിന് നിങ്ങളെ ഞാൻ എപ്പോഴോ ആളുകൾക്കിടയിൽ വെച്ച്, ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച്, സമൂഹ മധ്യത്തിൽ വെച്ച്, എന്റെ അധികാരത്തിന്റെ ഗർവുപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയതോ ആക്രമിച്ചതോ എന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരല്ല മലക്കുകൾ. പ്രവർത്തികൾ മുഴുവനും അപ്പപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഉച്ചാരണം മുഴുവനും റെക്കോർഡ് ചെയ്യുന്നു. പ്രവർത്തനങ്ങളും മുഴുവനും രേഖപ്പെടുത്തുന്നു. കൈക്കൂലി പരിഗണിക്കൂല. സമ്പത്തും സന്താനങ്ങളൊന്നും പരിഗണിക്കൂല. ഭൗതികമായ നിന്റെ നേട്ടങ്ങളൊന്നും പരിഗണിക്കൂല. വളരെ കൃത്യമായി പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തോ അതവര് കൃത്യമായി അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മലക്കുകൾ വളണ്ടിയർമാരായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ പക്കൽ നിന്ന് നിങ്ങളടുക്കലേക്ക് വന്നുപോയ തെറ്റിന്റെ കടുപ്പം കൊണ്ട് എന്റെ ഹജ്ജെങ്ങാനും സ്വീകരിക്കപ്പെടാതെ പോയാൽ ഞാൻ പിന്നെ എവിടെ നിന്ന് നന്നാകാനാണ്, രക്ഷപ്പെടാനാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ എനിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്യുമോ? നിങ്ങളെ നാവിൽ നിന്നതൊന്ന് എനിക്ക് കേൾക്കണം എന്റെ ഒരു ആശ്വാസത്തിനാണ്. മാപ്പ് നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ഒരു വാക്ക് നിങ്ങൾ പറയുമോ? നമ്മുടെ വീടുകളിൽ വന്നിട്ട് ആളുകൾ പറയുന്നുണ്ട്, യാചകനക്ക് വന്നവനേക്കാൾ കടുപ്പമുള്ള ഭാവത്തിൽ പലരും സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. ഹജ്ജിന് പോകുന്നയാള്, അവര് നമ്മളെ പുരയിലേക്ക് വന്നിട്ട് എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, എനിക്ക് വീടില്ല, നിങ്ങൾ എനിക്ക് വീട് നിർമ്മിക്കാൻ ഒരു 1000 രൂപ തരുമോ? 100 രൂപ തന്ന് സഹായിക്കുമോ? മരുന്ന് വാങ്ങാനില്ല എന്ന് പറയുന്നവന്റെ മുഖത്തുള്ള ധൈന്യത ഉണ്ടല്ലോ, അതിനേക്കാൾ കടുപ്പമുണ്ട്. ഹജ്ജിന് യാത്ര പറയാൻ വന്നവൻ, നീയും അവനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, സാധാരണ ഒരാളടുത്ത് വന്നിട്ട് യാത്ര പറയുമ്പോ അസ്സലാമു അലൈക്കും, ഞാൻ ഹജ്ജിന് പോവുകയാണ്, നീയും അവനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നീ അവന് പൊട്ടപ്പെട്ട് കൊടുക്കൂല എന്ന് അവന് തോന്നുകയാണെങ്കിൽ, എത്ര ദൈന്യതയിലാണ് അവൻ നിന്നോട് അപേക്ഷിക്കുന്നത്, എനിക്ക് മൊത്തപ്പെട്ട് തരണം. കരയാണ്, കണ്ണുനീർ തുടക്കുകയാണ്, എന്റെ കാല് പിടിക്കാൻ അവൻ റെഡിയാണ്. അതേ സമയത്ത് ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? മനുഷ്യന്റെ മനസ്സ് നന്നാക്കാൻ പറ്റുന്ന സമയമാണിത്. മനുഷ്യന്റെ കൽവ് നന്നാക്കാൻ റെഡിയാക്കാൻ പറ്റുന്ന സമയമാണിത്. നമ്മുടെ മുന്നിലേക്ക് ഒരു ഹാജി വരുന്നു. ആ ഹാജിയുടെ ആവശ്യമാണ് അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുക എന്നത്. അതേ സമയത്ത് വീട്ടിലിരിക്കുന്ന ഞാൻ, വീട്ടിലിരിക്കുന്ന നിങ്ങൾ, നമുക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം തന്നിട്ടില്ല. നമ്മൾ പുരയിലിരിക്കുകയാണ്, അയാള് നമ്മളെന്തോ ഇടങ്ങാറാക്കിയിട്ടുണ്ട്, എന്തോ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ മനസ്സിനെ നന്നായിട്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അയാൾ അല്ലാഹുവിന്റെ അതിഥിയായിട്ട് വിളിക്കപ്പെട്ടിട്ട് പോവുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം, ഇബ്രാഹിം നബിയെ തങ്ങൾ അനൗൺസ് ചെയ്തോളൂ, തങ്ങൾ വിളിച്ചോളൂ, ജനങ്ങൾ വാഹനപ്പുറത്തും നടന്നിട്ടും വരും, തങ്ങളെ അവരെ വിളിച്ചോളൂ, അവര് വരുമെന്നല്ലേ അല്ലാഹ് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് വിളിച്ച വിളിക്കുത്തരം നൽകിക്കൊണ്ട് യാത്ര പോകാൻ ഭാഗ്യം കിട്ടിയവൻ, നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രത്യേകമായി നമ്മുടെ നാട്ടിൽ നിന്നൊരാൾക്ക് ക്ഷണം കിട്ടിയാൽ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊരാൾക്ക് പ്രത്യേകമായി ക്ഷണം വന്നാൽ, എല്ലാവരും അയാളെ
സന്തോഷത്തോടെ യാത്രയ്ക്ക് എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ന് ചോദിക്കോ, അത്ര പരിഗണനയല്ലേ. എന്നാൽ മഹലിക്കുൽ മുലൂക്കായ അധികാരം മുഴുവനുമുള്ള അല്ലാഹ് ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂതുൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. എടുത്ത് പാകിസ്ഥാനിൽ മുൻ പ്രസിഡന്റ് ആയിരുന്ന പർവേസ് മുഷറഫ് മരിച്ചുപോയി. ആരാണ് അയാള്? നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി, അയാളെ പട്ടാള കമാൻഡർ എന്ന് പർവേസ് മുഷറഫ്. നവാസ് ഷെരീഫ് ആകാശത്തിലൂടെ വരികയാണ് വേറെ നാട്ടിൽ നിന്ന്. ഇയാൾ ഇടുന്ന പട്ടാള അട്ടിമറിയിലൂടെ രാജ്യത്തിന്റെ ഭരണം പിടിച്ചിട്ട് ഇത്ര ആളുകൾ ഇറങ്ങാൻ പറ്റില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിലത്തിറങ്ങാൻ പറ്റില്ല പർവേസ് മുഷറഫ്. സ്വേച്ഛാധിപതിയായി വർഷങ്ങളോളം പാകിസ്ഥാൻ അയാൾ ഭരിച്ചു. അവസാനം നവാസ് ഷെരീഫ് പിന്നെയും അധികാരത്തിലെത്തിയപ്പോ പർവേസ് മുഷറഫ് ജയിലിലായി. അതുപോലെ തന്നെ പറ്റു മല നാട്ടിലേക്കും അയാളും പോകേണ്ടി വന്നു. ഇപ്പൊ അയാൾ ഖബറിലായി. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂതുൽ മുൽക മൻ തശാ. പറയൂ നബിയേ, മാലികുൽ മുലൂക്ക അധികാരം നൽകുന്നവരുടെ അധികാരസ്ഥനായ നീ, നീ ഇഷ്ടപ്പെട്ടവർക്ക് അധികാരം നീ നൽകുന്നു, നീ താല്പര്യപ്പെടുന്നവർക്ക് നീ ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നതിന് പെട്ടെന്ന് നീ അധികാരം തിരിച്ചെടുക്കുന്നു. സ്വേച്ഛാധിപതികളായ തെമ്മഹടികളായി അത്രമാത്രം ഭരണാധികാരികളെ ലോകം കണ്ടുപോയി. പർവേസ് മുഷറഫിന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അയാളെ കീഴിൽ പാകിസ്ഥാന്റെ പട്ടാളം ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ നിലംതൊടിക്കാൻ അനുവദിച്ചില്ല. ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ വരുന്ന നവാസ് ഷെരീഫിന് തന്റെ രാജ്യത്ത് ഇറങ്ങാൻ പറ്റിയില്ല. എത്ര പെട്ടെന്നാണ് അധികാരം നീങ്ങിപ്പോകുന്നത്? മുഷറഫിന് കുറെ കാലം ഭരിക്കാൻ പറ്റിയോ? ഇപ്പയാള് ഭരണത്തിലുണ്ടോ? ഇപ്പയാള് ആറടി മണ്ണിലാണ്. അവരത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. തഴവോസ്താഹിന്റെ ദറജ അള്ള വർദ്ധിപ്പിക്കട്ടെ. പള്ളിക്കാട്ടിലേക്ക് നോക്കിയിട്ട് നീ ആലോചിക്ക്, എത്ര പ്രസിഡന്റുമാരവിടെ കിടക്കുന്നു, എത്ര ഭരണാധികാരികൾ അവിടെ കിടക്കുന്നു, എത്ര പട്ടാള മേധാവികൾ അവിടെ കിടക്കുന്നു. പാകിസ്ഥാനിലെ ഏതോ പള്ളിക്കാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് പർവേസ് മുഷറഫിനും ഖബറൊരുങ്ങി എന്നാ ഞാൻ പറഞ്ഞത്. അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. ഒന്ന് വെല്ലുവിളിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റാത്ത അധികാരമുള്ള ആളുകൾ അവര് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്നാ പറഞ്ഞത്. അല്ലാഹു തആലയാകുന്ന രാജാവ്, അല്ലാഹു ആകുന്ന സൃഷ്ടാവ്, അവനാണ് അധികാരം കൊടുക്കുന്നവനും അധികാരം നിലനിർത്തുന്നവനും അധികാരം ഒരുവാങ്ങാനും അധികാരമുള്ളവൻ. ആ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അതിഥിയായിട്ട് ഒരാൾ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, ഒരാൾക്ക് ഹറമിലേക്ക് പോകാനുള്ള ഭാഗ്യം വന്നിട്ട് അവര് നമ്മളെ സമീപിക്കുമ്പോൾ, നമ്മൾ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കൽബിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഒന്നും ഉണ്ടാകാൻ പാടില്ല, കാരണം ഈ വരുന്നാൾ നമ്മളെ കടത്തു പോകാനുള്ള ആളാണ്. അയാൾ അല്ലാന്റെ അതിഥിയാണ്. അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് വേണം. ഒരാള് പറഞ്ഞു, ഒരു ഞാൻ ഉംറക്ക് ഉംറക്ക് പോകുമ്പോ എന്റെ കൂടെ വരുന്ന ഒരാൾ ക്ലാസ്സിന് വന്നോ ഉസ്താദ് ഒരു സ്ഥലത്ത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോപ്പോ അയാള് പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ട ഒരു ഉംറ കഴിഞ്ഞിട്ട് വാ ബാക്കി പറഞ്ഞേരാ, ഉംറ കഴിഞ്ഞിട്ട് വാ ബാക്കി പറഞ്ഞേരാ. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, ഹജ്ജ് കഴിഞ്ഞിട്ട് വാ, എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടൊരുല്ല, എന്റെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കുന്ന എനിക്കൊന്ന് കാണണോ. അങ്ങനെ ചിന്തിക്കുന്ന വളരെ കുടുങ്ങിയ ചിന്താഗതിക്കാരുണ്ട്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞെന്തിനാന്നറിയോ? ഇതൊരു നല്ല സമയമാണ്. ഈ യാത്ര പറയുന്നവരുടെ ലക്ഷ്യം അവരുടെ കൽബ് ശുദ്ധിയാവുകയും അവരുടെ ഇബാദത്തല്ല സ്വീകരിക്കുകയും അവരുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യണമെന്ന നല്ല ലക്ഷ്യമാണ്. സുഹൃത്തുക്കളെ, അവരുടെ ഡേറ്റ് പലരുടെയും ഡേറ്റ് റെഡിയായി യാത്ര പോയിട്ടുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പുറയിലിരിക്കുകയാണ്, നമ്മ നമ്മുടെ വീടുകളിൽ ഇരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള തൗഫീഖ് തന്നിട്ടില്ല അല്ലാഹുവേ.
വിദൂരമല്ലാത്ത സമയത്ത് കുടുംബ സമേതം പരിശുദ്ധ ഹറമിലെത്തിയിട്ട് ഹജ്ജും ഉംറയും ചെയ്യാനാണ് ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും സൗഭാഗ്യം നൽകണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. നമ്മുടെ കൽബ് നന്നാക്കേണ്ട സമയമാണ്. സുഹൃത്തുക്കളെ, വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയമാണ്. ഹജ്ജിന് പോകുന്നവർ ഡേറ്റ് കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന് പോകുന്ന യാത്ര പുറപ്പെടാൻ ടിക്കറ്റ് വാപ്പക്ക് ടിക്കറ്റ് 10-ാം തീയതിയാണ്. വാപ്പനെയും കൂട്ടിയിട്ട് കാറിൽ പല നാടുകളിലേക്കും വാപ്പനെയും ഉമ്മനെയും കൂട്ടിയിട്ട് കാറിൽ സഞ്ചരിപ്പിച്ച് ഹജ്ജിന്റെ ക്ലാസ്സിന് കൊണ്ടുപോയിട്ട് പല വീടുകളിലേക്കും പല ആളുകളെയും കണ്ടിട്ട് പൊരുത്തപ്പെടിയിച്ചിട്ട് അതിനെല്ലാം വാപ്പക്കും ഉമ്മക്കും ഖുദുമത്ത് ചെയ്ത മകൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോകുന്നു. ഉപ്പ ഉമ്മയും ഹജ്ജിന് പോകാൻ വേണ്ടി 10-ാം തീയതിക്ക് ഡേറ്റ് നോക്കിയതാണ്. രണ്ട ദിവസം മുമ്പേ ചെറുപ്പക്കാരനായ മകൻ യാത്ര പോവുകയാണ്. ഉപ്പയും ഉമ്മയും 2 ദിവസം മുമ്പ് പലരോടും പൊരുത്തപ്പെടിയിച്ചതാണ്. മകൻ ആ ചാൻസും കൂടി ലഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ് കാത്ത് കിട്ടിക്കിടക്കുന്ന സമയമാണ് യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. അങ്ങനെ ഒരു ഡേറ്റ് കണക്കാക്കാൻ കഴിയാത്ത യാത്രയാണ് നമുക്ക് പോകാനുള്ള യാത്ര. ചെറിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്നവന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ അവൻ ഇത്രമാത്രം പണിയെടുക്കുന്നു. കാടും മലയും കയറുന്നു, പല സ്ഥലങ്ങളിലും കഴിയാതെ തന്നെ അവര് സഞ്ചരിക്കുന്നു. കാരണം അവരെ ഹജ്ജൊന്ന് സ്വീകരിക്കണം, അവരെ യാത്രയൊന്ന് റെഡിയാകണം. മോനെ 45-50 ദിവസത്തേക്ക് പോയി വരുന്ന യാത്രക്ക് ഇത്രമാത്രം ഒരുങ്ങുന്നുവെങ്കിൽ മടക്കമില്ലാത്ത യാത്ര മുന്നിലില്ലേ? നമ്മുടെ രാജാക്കന്മാരും മന്ത്രിമാരും നമ്മുടെ ഉപ്പാപ്പമാരും ഉസ്താദുമാരും ജനങ്ങളും മുഴുവനും നമ്മുടെ മുന്നേ നടന്നു പോയ മുഴുവൻ ആളുകളും പോയി കിടക്കുന്ന വഴിയിൽ നമുക്കും പോകാനില്ലേ? നമ്മുടെ കൽബെത്രമാത്രം ശുദ്ധിയാകണം, നമ്മൾ എത്രമാത്രം നല്ല മനസ്സോട് ലോകത്ത് ജീവിക്കണം. നീ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നല്ല ചിന്തയോടെ പരസ്പരം സേവനവും പരസ്പരവും സഹായവും ചെയ്ത് നല്ല മനസ്സോടെ ജീവിക്കാനുള്ള നല്ല ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. നല്ല തീരുമാനമെടുക്കുക. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു അല്ലാന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണം, മറ്റുള്ളവർക്ക് ദയ കാണിക്കാനുള്ള മനസ്സ് വേണം. നമ്മളൊരു നേതാവിന്റെ അനുയായികളാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളല്ലേ നാം. ചീത്ത പറഞ്ഞവരോടും വെല്ലുവിളിച്ചവരോടും ആക്രമിക്കാൻ വന്നവരോട് പോലും വല്ലാത്ത കാരുണ്യമുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ അനുയായികൾ ഒരിക്കലും അക്രമത്തിന്റെ വഴിയിലാവുകയില്ല, ആവാനും പാടില്ല, ആകാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ വഴിയിലാണ് മുത്തുനബിന്റെ ഉമ്മത്ത്. ഇളകണിലെ ചിലയിടങ്ങളിൽ ജയ്ഷെ മുഹമ്മദ് നല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യം എത്രമാത്രം ഉന്നതമായ സൈന്യമാണ്. 10,000 പട്ടാളക്കാരോടൊത്തു നടക്കുകയാണ് പട്ടാള കമാൻഡറായ രാജ്യത്തിന്റെ സർവാധികാരിയായ ഭരണാധികാരിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നതും മദീനത്തേക്കാണ്, സഞ്ചരിക്കുന്നതും മദീനത്തിൽ നിന്ന് മക്കത്തുൽ മുക്കറമയിലേക്കാണ്, മക്കം റത്ഹിന് പോവുകയാണ്. തന്നെ ആക്രമിച്ച, പ്രയാസപ്പെടുത്തിയ, സങ്കടപ്പെടുത്തിയ, ചീത്ത വിളിച്ച, കൂക്കി വിളിച്ച, കല്ലെറിഞ്ഞ സമൂഹത്തോട് അവരോടുള്ള ചെറുത്തുനിൽപ്പിനോ അല്ലെങ്കിൽ ആ തന്റെ നാട് തിരിച്ചു പിടിക്കാനോ ഉള്ള യാത്രയിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഞ്ചരിക്കുമ്പോ കൂടെയുള്ള 10,000 പട്ടാളക്കാരോടും പറയുന്നു, നിൽക്കൂ, പിടിച്ചു കെട്ടിയതുപോലെ പട്ടാള ചിട്ടയിൽ എല്ലാവരും നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഓടിക്കുന്ന എന്തേ നബിയെ നിൽക്കാൻ പറഞ്ഞത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കുന്നു. ഒരു നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് തന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് തന്നെ പഠിപ്പിച്ച മുഗലായ നജസാണ് നായ. ആ നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബികളോട് അനുയായികളോട് തന്റെ പട്ടാളക്കാരോട് പറയുന്നത്, നമ്മള് 10,000 ആള് നടന്നു പോയി തീരുമ്പഴേക്ക് ഈ നായ അതിന്റെ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് നാട് വിടാൻ സാധ്യതയുണ്ട്. ആ കുട്ടിക്ക് ഇപ്പോൾ അമ്മയുടെ പരിലാളനയും മുലപ്പാലും ആവശ്യമാണ് അതിന്റെ ജീവൻ നിലനിൽക്കാൻ. അതുകൊണ്ട് ആ പട്ടി അതിന്റെ കുട്ടിക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ മുലപ്പാല് നൽകട്ടെ, നമുക്ക് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹ്. തൊട്ടാൽ 4-7 പ്രാവശ്യം കഴുകണം, അതിലൊന്നും മണ്ണ് കലക്കിയ കൺവെള്ളം കൊണ്ടാകണം എന്ന് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് ഒരു നായ കുട്ടിയുടെ ജീവൻ ഇത്രമാത്രം വിലവിൽ കൽപ്പിച്ചിട്ട് തന്റെ പട്ടാളത്തിന്റെ റൂട്ട് മാറ്റി പിടിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അതാ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സമൂഹം അല്ലെങ്കിൽ തന്റെ കീഴിൽ ജീവിക്കുന്ന സമൂഹം ആ സമൂഹത്തിന് അവകാശപ്പെട്ട അവകാശമാണ് പ്രതിഷേധിക്കുക. അതുപോലെ സിന്ദാബാദ് വിളിക്കൽ രാജ്യം അനുവദിച്ചു കൊടുത്താൽ അനുവാദമാണ്, സ്വാതന്ത്ര്യമാണ്, ഭരണഘടന അത് അവർക്ക് അതിന്റെ പരിരക്ഷ നൽകുന്നുമുണ്ട്. പ്രതിഷേധിച്ചവർ സമാധാനമായി, പ്രതിഷേധിച്ചവരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന ഭരണാധികാരികൾ, പ്രതിഷേധിച്ചവരുടെ വീടുകൾ JCB വെച്ച് യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവിടെയുള്ള ആളുകളെ ജയിലറയിൽ അടക്കുന്ന ഭരണാധികാരികൾ, ഒരു നായക്കുട്ടിയുടെ ജീവന് പോലും വില കൽപ്പിക്കാൻ തന്റെ പട്ടാളത്ത് നിയന്ത്രിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നന്നായിട്ട് പഠിക്കാനുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചവരും, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചവരും, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ നിന്ദിച്ചവരും, അവര് ഹബീബായ തങ്ങളെ ജീവിതം ഒന്ന് പഠിച്ചാൽ മദീനത്തെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിടിച്ചു കൊണ്ടുവന്നു ഒരാളെ മഹാന്മാരായ സ്വഹാബികൾ ാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടാളം തങ്ങളെ ശ്യന്മാര് പിടിച്ചുകൊണ്ടുവന്നതാണ്. പള്ളിയിൽ നിർത്തിയിരിക്കുകയാണ് സുമാമേ. സുമാമ എന്ന് പറഞ്ഞാൽ യമാമയുടെ നേതാവാണ്. യമാമ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാർഷിക നന്നായിട്ട് കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന പഴങ്ങൾ ഉണ്ടാക്കുന്ന നാടാണ് യമാമ. ആ നാട്ടിലെ വലിയ പവറുള്ള നേതാവാണ് ഉസാമ. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു, പള്ളിയിൽ താമസിപ്പിച്ചു. ഉസാമക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വായ തുറന്നാൽ തങ്ങളെ ആക്ഷേപിച്ചു പറയലാണ് പരിപാടി. അനുയായികളുള്ള നേതാവാണ്, ആ നാട്ടിൽ നല്ല വിലയുള്ള ആളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഉസാമ തന്നെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്, തന്നെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട് ഉസാമ. അങ്ങനെ ഉസാമയെ പള്ളിയിൽ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു. മദീനത്തെ പള്ളിയിൽ 3 ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ താമസിപ്പിച്ചു. 3 ദിവസവും സ്വഹാബികളോട് ഏറ്റവും നല്ല ഭക്ഷണം ഉസാമക്ക് റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല ഭക്ഷണം, മദീനയിലെ അതിഥിയെ സ്വീകരിക്കുന്ന പോലെ, ഒരു രാജ്യത്തിന്റെ ഗസ്റ്റ് വന്നതുപോലെ സ്വീകരിച്ചു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഞാൻ ആ നാട്ടിലെ വിലയുള്ള ആളാണ്, എന്തിനാണ് പള്ളിയിൽ പിടിച്ചു വെച്ചത്, എന്താണ് പള്ളിയിൽ നടക്കുന്നത്,
നടക്കുന്നത്, എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്, എന്താണ് ഇസ്ലാമിക സർവകലാശാലയും ഇസ്ലാമിക രാജ്യത്തെ സുപ്രീം കോടതിയും ഇസ്ലാമിക രാജ്യത്തെ പാർലമെന്റും എല്ലാം മദീനത്തെ പള്ളിയാണ്. ആ പള്ളിയിൽ മൂന്ന് ദിവസം നിന്നാൽ എന്താണ് മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കലാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന് ഹോബി. ആ മനുഷ്യനെ കൊണ്ടുവന്ന് മൂന്ന് ദിവസം പള്ളിയിൽ വെച്ചു, നല്ല ഭക്ഷണമെല്ലാം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയോട് ചോദിക്കുന്നു, ഉസാമ നിങ്ങൾക്ക് സത്യത്തിന്റെ മതത്തിലേക്ക് വരാൻ സമയമായിട്ടില്ലേ? ഉസാമ പറയണ മുഹമ്മദേ, ഞാൻക്കൊന്നും താല്പര്യമില്ല, ഞാൻ നിങ്ങളെ മതത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല, എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്, എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ രക്തത്തിന് വിലയുള്ള ഒരാളെയാണ് നിങ്ങൾ കൊല്ലുന്നത്. നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ നന്ദിയുള്ള ഒരാളെയും കൂടിയാണ് നിങ്ങൾ വിടുന്നത്. മൂന്നാമത്തെ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഇയാൾക്ക് മനമാറ്റമൊന്നുമില്ല. മൂന്ന് ദിവസം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുന്നു, ഉസാമയെ അയച്ചു വിടൂ, ഉസാമയെ പള്ളിയിൽ നിന്ന് വിടൂ, ഉസാമയെ വിടൂ. അങ്ങനെ ഉസാമയെ മോചിപ്പിക്കുകയാണ്, മോചിപ്പിക്കുകയാണ്. അദ്ദേഹം നേരെ പോയിട്ട് നന്നായിട്ട് കുളിച്ചു വന്നിട്ട് നേരത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കൂല, എനിക്ക് ദീനിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞയാൾ അവിടുന്ന് മോചിതനായ ശേഷം കുളിച്ചു വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുവരെ ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടേതായിരുന്നു നബിയേ, ഇപ്പോൾ എനിക്ക് ഏറ്റവും ആനന്ദം നൽകുന്നത് അങ്ങയുടെ വജിഹാട് നബിയേ. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാശയം ഇസ്ലാമായിരുന്നു നബിയേ, ഇപ്പോൾ എന്റെ കൽബിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു പ്രതിശാസ്ത്രം ഈ ദീന് തന്നെയാണ് നബിയേ. അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു, യാത്ര പറയുന്നു, മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തുന്നു. മക്കയിലെത്തിയിട്ട് തന്റെ ദീനിന്റെ പ്രവേശനം വിളംബരം ചെയ്യുന്നു. ഖുറൈശികളിൽ നിന്ന് ബുദ്ധിയില്ലാത്ത കുറച്ചാളുകള് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അവർ മർദ്ദിക്കുമ്പോ ഒരല്പം കാര്യബോധമുള്ള ആളുകൾ പറഞ്ഞു, വെറുതെ ഉസാമനെ തൊട്ട് കളിക്കണ്ട, ഇയാളെ നാട്ടിൽ നിന്നാണ് മക്കത്തേക്ക് ധാന്യങ്ങൾ ഭക്ഷണങ്ങൾ വരുന്നത്, യമാമയിൽ നിന്നാണ്, ഇയാളെ നമ്മൾ ആക്രമിച്ചു എന്നറിഞ്ഞാ പിന്നെ അവിടെ നിന്ന് ഭക്ഷണം വരൂല, അതുകൊണ്ട് ഇയാളെ തൊട്ട് കളിച്ചാലും മുതലാകൂല. ഉസാമ അവര് വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവർഗള് യമാമയിലെത്തിയപ്പോ അവിടെയുള്ള ജനങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ പെരുമാറ്റം, മദീനയിൽ ഉണ്ടായ തന്റെ അനുഭവം വിവരിച്ചു. പല ആളുകളും ദൈവത്തെ സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ യമാമ ഒരു കാര്യം, ഉസാമ ഒരു കാര്യം ചെയ്തു, തന്നെ ആക്രമിച്ച ഖുറൈശികളിലേക്കും മക്കയിലേക്കുള്ള ഭക്ഷണം കയറ്റിയേക്കണ പരിപാടി നിർത്തിക്കളഞ്ഞു. ഇനി മക്കാർക്ക് ഭക്ഷണം തരൂല എന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. ഇനി ഭക്ഷണ സാധനം മക്കയിലേക്ക് കടത്തൂല എന്ന് ഉസാമ എന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. മദീനത്തേക്ക് ഭക്ഷണം കിട്ടാതെയായി, മക്കയിലേക്ക് ഭക്ഷണം വരാതെയായി. പ്രയാസമായപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ മക്കാര്, തന്റെ രാജ്യത്ത് ജീവിക്കാൻ അവകാശം നിഷേധിച്ചു കളഞ്ഞ മക്കാർ, അവർ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരു കത്തയക്കുന്നു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യമാമയിൽ നിന്ന് ഉസാമ ഇങ്ങോട്ട് സാധനമൊന്നും വിടുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ തരും, ഇല്ലെങ്കിൽ യമാമയിൽ നിന്ന് ഭക്ഷണ സാധനം ഇവിടെ വരൂല, ഞങ്ങൾ പട്ടിണിയിലായി പോകും. ഒന്ന് റെക്കമെന്റ് ചെയ്യുമോ? എത്ര അക്രമങ്ങളാണ്, എത്ര സങ്കടങ്ങളാണ് ഹബീബായ തങ്ങൾ സഹിച്ചത്. നിസ്കരിക്കുന്ന സമയത്ത് സുറാഖത്തുവിന് വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ വിരിപ്പങ്ങട്ട് മുറുക്കിയിട്ട് കൊന്നുകളയാൻ ശ്രമിക്കുമ്പോ, തങ്ങളുടെ കഴുത്തിൽ ഷാള് മുറുക്കിയിട്ട് കൊന്നുകളയാൻ ശ്രമിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഇയാളെ
തള്ളി മാറ്റിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന് മാത്രം നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ച സംഭവമുണ്ട്. വേറൊരു തെറ്റും ചെയ്തില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വയസ്സ് വരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വയസ്സ് വരെ അവിടുത്തെ ജീവിതത്തിൽ ഒരു മജ്ഹൂലായ സമയം പറയാറില്ല. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ ഒരു മൈനസ് ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല, ഒരു സെക്കൻഡ് പറയാനില്ല. അങ്ങനെ ജീവിച്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി കഴുത്ത് മുറുക്കിയപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ചോദ്യമാണ്, തഖതുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിന് മാത്രം നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? അങ്ങനെ ചോദിച്ച ആ പ്രയാസപ്പെടുത്തിയ ടീം സ്നേഹി നമസ്കരിച്ചു കിടന്ന ബോധിത്തിരുവർക്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു ഭാഗ്യം മർദ്ദ്യരിൽ. വള്ളത്തോൾ ശ്രീനാരായണമേനോൻ മലയാളത്തിന്റെ മഹാകവി പറഞ്ഞതാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി സുജൂദ് കിടന്നപ്പോ ഒട്ടകത്തിന്റെ കുടൽ കൊണ്ടുപോയിട്ടിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയാണ് അതെടുത്തു മാറ്റുന്നത്. നീ നരസ്നേഹി, മനുഷ്യ സ്നേഹിയായ മുഹമ്മദുർ റസൂലുള്ളാ, മനുഷ്യന് വില കൽപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാ, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമ്പോ നബിയെ അതൊരു ജൂതന്റെ ശവമാണ്, അതൊരു ജൂതന്റെ ശവം ശവമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആദരിക്കപ്പെടേണ്ടതില്ലല്ലോ എന്നർത്ഥത്തിൽ ചോദിച്ചപ്പോൾ തന്റെ അനുയായികളെ തിരുത്തിയിട്ട് അതൊരു മനുഷ്യന്റെ മയ്യത്താണെന്ന് തിരുത്തി കൊടുത്ത് മനുഷ്യനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാ, മനുഷ്യന് ആദരവ് പ്രകടിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാ, മാനവീക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മുഹമ്മദുർ റസൂലുള്ളാ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വള്ളത്തോൾ ശ്രീനാരായണനോന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്നുവോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കിടക്കുമ്പോ ആ തങ്ങളുടെ കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു ഭാഗ്യം മർത്യരിൽ. ആടുണ്ടായിരുന്ന ജനങ്ങൾക്കാകെ കിട്ടിയ സൗഭാഗ്യം ആ തങ്ങളെ കഴുത്തിൽ ഒരു കുടലിന്റെ മാലിട്ട് ഒട്ടകത്തിന്റെ കുടലിട്ട് കൊടുക്കാനാണ് എന്ന് പരിതപിക്കുകയാണ് മലയാളത്തിന്റെ മഹാകവി. ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിനെ തന്റെ നാട്ടിൽ നാട്ടിപ്പായിച്ച, തന്റെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അക്രമത്തിന് മുതിർന്ന, കൊന്നുകളയാൻ ആളുകൾക്ക് ഇനാം പ്രഖ്യാപിച്ച ഒരു നാട്ടിൽ, ആ നാട്ടിൽ ഭക്ഷണമില്ല മുഹമ്മദേ, നിങ്ങൾ അനുയായികൾ നിങ്ങളെ വിശ്വസിച്ച ഉസാമ ഞങ്ങൾ അയാൾ ആക്രമിച്ചത് കൊണ്ട് അയാളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം കയറ്റി വിടുന്നില്ല, നിങ്ങളൊന്ന് ഇടപെടുമോ എന്ന് ചോദിച്ചപ്പോ തന്റെ ശത്രുക്കളായ തന്നെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന, തനിക്കെതിരെ യുദ്ധക്കോപ്പുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന, യുദ്ധമുതലുകൾക്ക് ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന, ആയുധങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ആൾബലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത, അവര് പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന് ചിന്തിക്കലല്ലേ സ്വാഭാവികമായ ചിന്ത? ഇല്ല ഇല്ല, ഈ നേതാവിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, ഈ നേതാവിന് അങ്ങനെ ഒരു കൽബ് വരൂല, ഈ നേതാവിന്റെ മനസ്സങ്ങനെ അല്ലാഹു തആല പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. കാരുണ്യമുള്ള മനസ്സാണ്, റഹ്മത്തിന്റെ മനസ്സാണ്, ആർദ്രതയുള്ള കൽബമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമാമക്ക് ഓർഡർ കൊടുക്കാണ്, യമാമയിലേക്ക് ഓർഡർ കൊടുക്കാണ്, ഉസാമ മക്കത്തെ ഖുറൈശികൾ ക്ഷീണത്തിലാണ്, അവർ പട്ടിണിയിലാണ്, ഭക്ഷണം തടയാൻ പാടില്ല, മുമ്പ് കൊടുക്കുന്നത് പോലെ ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് ഓർഡർ കൊടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെയും യമാമയിൽ നിന്ന് മക്കയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യമുള്ള മുഹമ്മദുർ റസൂലുള്ളാ, ആ ഹബീബായ
തങ്ങളെ അറിയാത്തത് കൊണ്ടാണ് പലരും തങ്ങളെ വിമർശിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയുകയും വായിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നിന്ദിക്കപ്പെടുന്ന വാക്കുകൾ പലരുടെയും നാവിൽ നിന്ന് വരുന്നത്. അവരുടെ അറിവ് കേടുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനാണ് സമൂഹം തയ്യാറാകേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പഠിക്കാൻ തയ്യാറായ അറിയാൻ വേണ്ടി തയ്യാറായ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുത്തുനബിയിൽ അവരാകട്ടനായി പോകും. അങ്ങനെ ഒരു സ്വഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് തന്റെ അനുയായികൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അനുയായികളോട് ആ തങ്ങളെ പറ്റിയിട്ട് മോശമായി പറയുമ്പോൾ അവരുടെ കൽവ് വേദനിക്കും. പിന്നെ ഭരണാധികാരികൾക്കും അവരുടെ ഫാസിസ്റ്റ് ചിന്തകൾക്കും ആ വേദനയാണ് സുഖം നൽകുന്നതെങ്കിൽ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹരിമർഹിച്ചാലും തങ്ങൾക്ക് തങ്ങളുടെ വലിപ്പത്തിന് തങ്ങളുടെ സ്ഥാനത്തിന് ഒരു കുറവും വരാനില്ല. അത് കേൾക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി കേൾക്കുമ്പോൾ മനസ്സ് വേദനിച്ചിട്ട് തങ്ങളെ മദഹ് പറയുന്നവർക്ക് തങ്ങളുടെ സന്തോഷം ലഭിക്കും. സഹോദരങ്ങളെ, പക്ഷേ പ്രതിഷേധിക്കുമ്പോഴുമെല്ലാം പക്വതയുള്ള നമ്മുടെ മഹാന്മാരായ ഉലമാവും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ സംവിധാനങ്ങളും ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ആഹ്വാനം നൽകുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിലൂടെ മാത്രം മുന്നോട്ടു പോകണമെന്നും ഏതെങ്കിലും തീവ്രമായ ചിന്താഗതിക്കാരുടെയും ഒരു വിഷയത്തെ വൈകാരികമായി മാത്രം ഇടപെടുകുന്ന വൈകാരികമായി മാത്രം വിഷയം കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിൽ നമ്മൾ പെട്ടുപോയിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന അവസ്ഥ, രാജ്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും രാജ്യത്തിന്റെ നീതി നിർവഹണ വ്യവസ്ഥിതിയെ മുഴുവൻ അട്ടിമറിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾക്കെതിരെ വന്ന പരാമർശത്തിൽ ലോകം മുഴുവനും പ്രതിഷേധിച്ചു. ഏതോ ചെറിയ കുട്ടികള് നിസ്കാരശേഷം ജുമാഘോഷം പ്രതിഷേധിച്ചപ്പോ അവിടെയുള്ള വെടിവെപ്പിൽ രണ്ടാളുകൾ മരണപ്പെട്ടു. പല വീടുകളും ജെ സി ബിയും മറ്റു യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തകർത്ത് തരിപ്പണമാക്കി. ഇന്ന് രാജ്യം കത്തുകയാണ്. മറ്റൊരു വിഷയത്തിൽ രാജ്യം കത്തുകയാണ്. രാജ്യത്ത് വലിയ പ്രതിസന്ധിയും രൂക്ഷമായ അവസ്ഥ രാജ്യത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനം നിലനിർത്തി തരട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സൗഹാർദ്ദം നിലനിർത്തി തരട്ടെ. ഏത് വിഭാഗമാണെങ്കിലും ഏത് മതവിഭാഗമാണെങ്കിലും ഒരു വിഷയത്തെ തീവ്രമായ മൈൻഡോടെ സമീപിക്കാൻ പാടില്ല. സിവിലിയന്മാർ ആയുധം എടുക്കുന്നത് ഒരു രാജ്യത്തും ഒരു സമൂഹത്തിലും ഗുണം ചെയ്യില്ല. നമ്മുടെ ചിന്തകളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ പൂർവ്വകാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായ സൗഹാർദ്ദം അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്ത് ഏറ്റവും വലിയ വിട്ടുവീഴ്ച കാണിച്ച നേതാവിന്റെ അനുയായികളല്ലേ നാം. അതുകൊണ്ട് നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. ഹജ്ജിന്റെ മാസമാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹജ്ജിന് പോകുന്നവർ അവരുടെ ആഗ്രഹം എന്റെ ഹജ്ജ് സ്വീകരിച്ചു കിട്ടണം, അതിന് നിങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു തരണം, അതാണ് അവരുടെ അപേക്ഷ. നമ്മൾ പറയേണ്ടതോ നിങ്ങൾ ഏതായാലും ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ ഏതായാലും വലിയ തൗഫീഖ് ഉള്ളവരാണ്, ആ തൗഫീഖ് എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങളുടെ യാത്രയിലും അല്ലാത്തപ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന നല്ല വസിയത്താണ് വേണ്ടത്. കാരണം അയാൾ വലിയ ഭാഗ്യം ചെയ്തിടത്തേക്കാണ് പോകുന്നത്. അയാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് KA03MG5502 ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിയിടണം. KA03MG5502 5502 വണ്ടി നിർത്തിയ സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം പറയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ ഹാജർ റളിയല്ലാഹു അൻഹയുടെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം അവരുടെ ത്യാഗനിർഭരമായ ജീവിതവും സമർപ്പണത്തിന്റെ സ്മരണയുമാണ് ഹജ്ജ്. ബലിപെരുന്നാളൊക്കെ അല്ലാഹ് അവരൊക്കെ സ്വർഗത്തിൽ കാണുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹ് പറയുന്നു, ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയാണ് എന്നല്ല, കാന ഉമ്മതൻ ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ ഒരാളെ പറ്റി പറയില്ലേ, വല്ലാതെ അങ്ങോട്ട് വളർന്നു പോയാൽ ഒരു സമൂഹമാണ്, ഒരു പ്രസ്ഥാനമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഉപയോഗിക്കുന്ന ശൈലി, ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പ്രസ്ഥാനമായിരുന്നു, ഒരു പ്രസ്ഥാനത്തിന്റെ ഇമാമായിരുന്നു. ഒരു സമൂഹം മുഴുവനും തുടരുന്ന ഇമാമായിരുന്നു, ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കാനി ചെല്ലില്ല അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീണവർ, അല്ലാഹുവിൽ ലയിച്ചു ചേർന്ന മഹാനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എല്ലാ മോശമായ വിശ്വാസധാരകളിലും ചെറുപ്പത്തിലേ മാറി നിന്ന് നല്ല വഴിയിൽ സഞ്ചരിച്ചവരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. വലം യകു മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും മുശ്രികീങ്ങളിൽ പെട്ടുപോയില്ല. ശിർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ കുടുംബക്കാര് പോലും ശിർക്കിൽ ലയിക്കുകയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ജീവിച്ചിട്ട് പോലും അതിലൊന്നും തന്റെ കൽബ് പോയില്ല. ചെറുപ്പത്തിലേ അല്ലാഹുവിൽ ലയിച്ച് ജീവിച്ച മഹാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി അല്ലാഹ് പറയുന്നു, ശാക്കിറൽ ലിഅൻഉമിഹി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരുന്നു. നന്ദി വേണം, അല്ലാഹു നമ്മളൊക്കെ കൽബൊക്കെ നന്ദിയുള്ള ശാക്കിറായ കൽബാക്കി തരട്ടെ. അല്ലാഹു ചെയ്ത നിഅമത്തിന് നന്ദി വേണം. അല്ലാഹു നമുക്ക് നന്ദി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, താമസിക്കാൻ വീടുണ്ട്, അത്യാവശ്യം പറമ്പുകളുണ്ട്, സൗകര്യമുണ്ട്. അല്ലാഹു തന്നതാണെന്ന ബോധം മാത്രമില്ല, അല്ലാഹു തന്നതാണ് എന്നുള്ള ബോധമില്ല. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. മക്കളില്ലാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ ഈ ബയാറ സ്വലാത്ത്
സലാത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസലാമിന്റെ ബറക്കത്തുകൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 90 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകുന്നത്. വയസ്സൊരു വിഷയമല്ല, കാലമൊരു പ്രശ്നമല്ല. സക്കരിയ അലൈഹി സ്വലാമിന് 120 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മക്കൾ ഉണ്ടാകുന്നത്. സക്കരിയ അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹ് എനിക്ക് എവിടെ നിന്നാണ് റബ്ബേ മക്കൾ ഉണ്ടാകുന്നത്? എനിക്ക് നല്ല പ്രായത്തിൽ പോയി അല്ലാഹ്, എന്റെ തലമുടിയൊക്കെ നരച്ചു പോയല്ലോ. എന്റെ ഭാര്യയാണെങ്കിൽ വംറാജിയാക്കറോ, എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. എനിക്ക് മക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലോ? അല്ലാഹ് പറയുന്നു, എനിക്കത് വളരെ പ്രയാസരഹിതമാണ്, എനിക്കത് വളരെ സഹലാണ്. ആ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മകനെ നൽകിയതിനെ സംബന്ധിച്ച് വളരെ ബഹുമാനപൂർവം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലിയ അനുഗ്രഹമായി അല്ലാഹ് എടുത്തു പറയുന്നില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനെ നൽകിയത് അല്ലാഹു വലിയ റഹ്മത്തായി എടുത്തു പറയുന്നില്ലേ? റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മക്കളില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് അടുത്ത വർഷമാകുമ്പോഴേക്ക്, അടുത്ത ഹജ്ജിന്റെ മാസമാകുമ്പോഴേക്ക് അവരെ നീ ഉമ്മയും ബാപ്പയും ആക്കണേ അല്ലാഹ്. സാലിമീങ്ങളായ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ബറക്കത്തുകൊണ്ട്, സക്കരിയ അലൈഹി സ്വലാമിന്റെ ബറക്കത്തുകൊണ്ട് സന്തോഷിപ്പിക്കണേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ശുക്ർ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വേറിട്ട ഒരു സമർപ്പണമാണ്. തന്റെ വയസ്സ് 90 കഴിഞ്ഞ സമയത്ത് തനിക്ക് കിട്ടിയ ഇസ്മായിൽ എന്ന സന്താനത്തെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കൺമണിയെ വളരെ റാഹത്തോടെ പോറ്റുന്നതിന്റെ ഇടയിൽ ഷാമിലെ ബാബിലോണിയയിൽ താമസിക്കുമ്പോ അല്ലാഹുവിന്റെ നിർദ്ദേശം വരുന്നു, ഇവരെ മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയായ ഹാജറുമ്മയെയും അതുപോലെ ഇസ്മായിൽ എന്ന മുലകുടിക്കുന്ന മകനെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് നടക്കുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ എത്തിയിട്ട് അന്ന് കഅബ എവിടെ നിലനിൽക്കുന്നില്ല, കഅബ പൊളിഞ്ഞു പോയ അവസ്ഥയിലാണുള്ളത്. അതിന്റെ പരിസരത്ത് നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുമ്പോ യുവതിയായ ഹാജറുണ്ട്, മുല കുടിക്കുന്ന മകനുണ്ട്, ഭക്ഷണ സാധനങ്ങളൊന്നിലൊക്കെ കഴിഞ്ഞു പോയി. ഒന്നും പറയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോവുകയാണ്. കുറ്റിക്കാടുകളും പാറക്കെട്ടുള്ള സ്ഥലം, ടൗണിൽ കൊണ്ടുപോയിട്ട് ആൾ താമസമുള്ള സ്ഥലല്ല. അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാജർ ബീവി ചോദിക്കുന്നു, പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറയുന്നില്ല. രണ്ട് തവണ വെച്ച് മൂന്നാമത്തെ തവണ ഹാജർ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, അല്ലാഹു അമറ ബിഹാദാ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഇത് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, അതേ. ഇതും പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ഏകദേശം 2 കിലോമീറ്ററോളം നടന്നു. ഇന്നത്തെ ജന്നത്തുൽ മുഅല്ലയുടെ ഭാഗത്തെത്തിയിട്ട് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദുആ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയ്യത്തി ബിവാദിൻ ഗൈരി ദീ ദർഇൻ
عند بيتك المحرم ربنا ليقيم الصلاة هدي الأفئدة الناس تهدي إليهم وارزقهم من الثمرات الله به ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم عند فرشد ما يبيت عند منيل أنه نبند كالت قلن بويا بيلدنك كعب أبدا إلنجل مدن لستان مندل ناثر قلندل عند فرشد ما يبيت عند دكال يا الله جاندا عند باريم عند قلن موني جاند بدا ياكيت تنچاكيت بولان الله رب ഇവിടെ കൃഷിയുള്ള സ്ഥലമല്ല അല്ലാഹുവേ ഇന്ദ ബൈതികൽ മുഹറം ഒരു ഒരു ഫലങ്ങളുമില്ലാതെ സസ്യങ്ങളും മുളക്കാത്ത ദിവാദിൻ ഗൈരി ഇല്ലാത്ത ഒരു സ്ഥലം ഈ സ്ഥലത്ത് ഞാൻ ആക്കിയിട്ട് പോവാണല്ല കൃത്യമായി നിസ്കരിക്കുന്നവരാകാനാണ് നിസ്കാരം എന്നത് വലിയൊരു നന്ദിയാണല്ലോ അഗ്നിസ്വലത്തിരി എന്നെ ഓർമ്മിക്കാൻ നിസ്കരിക്കണോന്നല്ലേ പറഞ്ഞത് നിസ്കാരം ഓർമ്മയാണ് നിസ്കാരം അല്ലാഹുവിന് ശുക്രാണ് എന്റെ ഈ മക്കൾ എന്റെ ഭാര്യ നിസ്കരിക്കുന്നവരാകാനും അവര് നല്ല വഴിയിലാകാനും ഞാൻ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് ജനങ്ങളെ കൽബെല്ലാം നീ അവരിലേക്കൊന്ന് തിരിക്കണേ അല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലം ഇറന്നിട്ടങ്ങ് തിരിച്ചു പോവുകയാണ് ആ ജനങ്ങൾക്ക് നല്ല പഴങ്ങൾ വർദ്ധുവർഹും മിന സമറോ നല്ല പഴങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പിക്കണേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുഹ കൊണ്ടാകാം മക്കത്ത് കിട്ടാത്ത പഴമൊന്നുമില്ല അവിടെ പഴമൊന്നും പിടിക്കൂല പക്ഷേ മക്കത്ത് കിട്ടാത്ത പഴങ്ങളില്ല എല്ലാം അവിടെ കിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുഹയാണ് സുഹൃത്തുക്കളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങ് പോയി പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി തിരിച്ചു വരുന്നത് ആ ചെറിയ പ്രായത്തിൽ അവിടെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹു എന്താണോ തീരുമാനിക്കതാണ് മറ്റ് ചിന്തകളില്ല മറുവാക്കുകളില്ല ഇബ്രാഹിം നബി അലൈഹി സലാം അവിടെ ആക്കി തിരിച്ചു പോയിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാ വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ തിരിച്ചു വരുമ്പോഴേക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നിട്ടുണ്ട് കുറച്ച് വളർന്നിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ തന്നെയാണെങ്കിലും ഓടാനും ചാടാനും ചെറിയ നിലക്ക് പണിയെടുക്കാനും പാപ്പയെ സഹായിക്കാനൊക്കെ പറ്റുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന പണിക്ക് സഹായിക്കാൻ പറ്റുന്ന പ്രായമായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്തിയപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഹാജറിനെയും കാണാൻ വേണ്ടി ബാപ്പ വരികയാണ് 10 കൊല്ലം ഗൾഫിൽ പോയി നിന്നിട്ട് ഒരു ബാപ്പ വരികയാണ് മോനിപ്പോ ഒരു 10 വയസ്സുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിലേക്ക് 12 വയസ്സെന്നൊക്കെ തഫ്സീറിലുണ്ട് ഏതായാലും ഒരു 10 വയസ്സിലും 5 വയസ്സ് 10-12 വയസ്സുള്ള മോനെ കാണാൻ വേണ്ടിയിട്ട് ബാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോണ്ടായിരുന്നു സന്തോഷം നല്ല സന്തോഷം തന്നെ ആ സന്തോഷത്തിൽ ഇങ്ങനെ വീട്ടിൽ ഉമ്മയും ബാപ്പയും മകനും തമ്മിൽ നിൽക്കുമ്പോഴാണ് മകനെ വിളിച്ചിട്ട് ബാപ്പ രാവിലെ പറയുന്നു മോനെ യാ ബുനയ്യ ഇന്നി അറാ ഫീ മനാമി അന്നി അള്ളാഹുക ഫംദുർ മദാ തറാ യാ ബുനയ്യ എന്തൊരു സ്നേഹമുള്ള വിളി പൊന്നു മോനെ നിശ്ചയം ഞാൻ സ്വപ്നത്തിൽ കാണാണ് നിന്നെ ഞാൻ അറുക്കുന്നതായിട്ട് സ്വപ്നം കാണാണ് നോക്ക് മോനെ അഭിപ്രായം എന്താണ് നിന്നെ അറുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു കൊല്ലങ്ങളോളം മുല കുടിക്കണ പ്രായത്തിൽ ഇവിടെ ഇട്ടിട്ട് പോയ വാപ്പ കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സന്തോഷം കിട്ടുമ്പോ ഉപ്പ മോനോട് പറയാണ് മോനെ നിന്നെ അറുക്കണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നോക്ക് നിന്റെ അഭിപ്രായം എന്താണ് ആ സമയത്ത് ബാപ്പയെ പോലെ മഹത്വമുള്ള മഹാനായ മകൻ 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 അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനായ മകൻ മകൻ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അറബിന്റെ ഗൗരവ അറിയണ മകനാണ് കേട്ടോ അറബിന്റെ ഗൗരവ അറിയുന്ന പ്രായത്തിലുള്ള മകൻ മകൻ ആ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരിച്ചു പറഞ്ഞു യാവത്തിഫ് അൽ മാതു ഉമർ ഉമർ സതജിദുനി ഇൻശാ അല്ലാഹു മിനസ്വാബിരീൻ
പൊന്നുവാപ്പ നിങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് വന്ന കൽപ്പന പോലെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ചെയ്തോളുക. ഞാൻ വളരെ ക്ഷമാശീലര കൂട്ടത്തിൽ എന്നെ വാപ്പ എത്തിക്കും. ഞാൻ പൊറുതികേട് കാണിക്കൂല, ഞാൻ മോട്ടി കാണിക്കൂല. ആർക്കാണോ പറയണത് മിഠായി വാങ്ങി തരാമെന്നല്ല പറയണത്, എനിക്ക് ബിരിയാണി വാങ്ങിയിട്ടുള്ള നെയ്ച്ചോറ് മതിയോ എന്നല്ല ചോദിക്കുന്നത്, ഇഷ്ടത്തിനെതിര് നിൽക്കും എന്നല്ല പറയുന്നത്. മോനെ കഴുത്തിൽ കത്തി വെച്ച് മുറിക്കൂന്നാ പറയുന്നത്, നീ മരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്ന വാപ്പ, കേൾക്കേണ്ടി വരുന്ന മകൻ, അവരുടെ സമർപ്പണത്തിന്റെ ബഹുമാനം എത്രയാണ്, അവരുടെ തവക്കുലിന്റെ പവർ എത്രയാണ്. രണ്ടുപേരും പോയിട്ട് മിനയിൽ അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തെത്തിയിട്ട് കത്തി വെച്ചിട്ട് അറുക്കാനുള്ള ശ്രമം നടത്തുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളി, അയ്യാ ഇബ്രാഹീം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിളിക്കുന്നു, ഇബ്രാഹിമേ സ്വപ്നത്തിൽ നിങ്ങളതാ നിങ്ങളെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു പോയിട്ടുണ്ട്, മകനെ അറുക്കണ്ട, നിങ്ങൾ മകനെ അറുക്കണ്ട, പകരം ഒരാടിനെ കൊടുത്തിട്ട് ആടിനെ അറുക്കാൻ പറയുന്നു. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ മുമ്പില് അടിപതറാതെ നിന്ന ബാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കും ബാപ്പയെന്നറിഞ്ഞിട്ടും അറുക്കാൻ പോകുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് ഇബ്രാഹിം നബിയോട് ഒരു ചോദ്യം, ഇബ്രാഹിം നബിയെ നിങ്ങളെ കണ്ടത് സ്പൈശാചിക പ്രേരണയുള്ള സ്വപ്നമായെങ്കിലോ? ഇബ്രാഹിം നബി ഗൗനിച്ചില്ല, മകനെ സമീപിച്ചിട്ടും മകനോട് പറയുന്നു, മോനെ പൊന്നുമോനെ നിന്നെ ബാപ്പ അറുക്കാൻ കൊണ്ടുപോവാണ്, നീ സമ്മതിക്കണ്ട. അന്ന് ബാപ്പയും മകനും കൂടി ചരക്കല്ല് വാരിയിട്ട് എറിഞ്ഞയറ്. ഇന്നും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതാ ഹാജിമാര് ജംറകളിൽ അന്നത്തിന്റെ പ്രതിരൂപത്തെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എറിഞ്ഞും നിലനിൽക്കുന്നു. സുഹൃത്തുക്കളെ, ആ സമർപ്പണത്തിന്റെ സ്മരണയാണ് ബലി പെരുന്നാൾ, ആ സമർപ്പണത്തിന്റെ സ്മരണയാണ് സമർപ്പണമാണ് പരിശുദ്ധമായ ഹജ്ജിലൂടെ പഠിക്കുന്നത്. ആ മഹാത്മാരുടെ സഞ്ചാരമാണ്, ആ മഹാന്മാരെ ഓർമ്മിക്കലാണ് ഹജ്ജിലൂടെ നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നെന്നറിയോ, ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് വളരെയേറെ നന്ദിയുള്ള ആളായിരുന്നു. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ബഹുമാനിച്ചാദരിച്ചു, നർമാർഗത്തിന്റെ ഹിദായത്തിന്റെ നേതൃത്വമായി അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരിഗണിച്ചു. وَآتَيْنَاهُ فِي الدُّنْيَا حَسَنَةً وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുനിയാവിൽ ഹസനത്തുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുനിയാവിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ എത്ര പരീക്ഷണങ്ങൾ, മകന്റെ പരീക്ഷണം മാത്രമാണോ? ദൈവത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോ തീക്കുണ്ടാരുണ്ടാക്കിയിട്ട് അതിലേക്ക് തീയിലിട്ടിട്ട് കൊന്നുകളയാൻ ശ്രമിച്ചില്ലേ ഇബ്രാഹിം നബി? അല്ലാതെ സങ്കടപ്പെട്ടു. തനിക്കും തന്റെ കുടുംബത്തിനും ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അല്ല പറയുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതൈനാഹു ഫിദ്ദുനിയാ ഹസനതന. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നാം ദുനിയാവിലെ ഹസനത്ത് കൊടുത്തു എന്നാണ്, സുഹൃതങ്ങൾ കൊടുത്തു, നന്മ കൊടുത്തു എന്നാണ്. മുഅ്മിനായ മനുഷ്യ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ജീവിതത്തിൽ ഇതുപോലൊരു പ്രയാസം ഇനി വരാനില്ല, ദുനിയാവിൽ ഇതുപോലെ കടുപ്പുള്ള പ്രയാസമൊന്നും വരാനില്ലല്ലോ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.
എന്ത് പരീക്ഷണം വന്നാലും ഈമാൻ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? ഈമാൻ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? എന്നാൽ ദുനിയാവിലും നമുക്ക് ഹസനത്ത് തന്നെയാണ്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും തീയിലിടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ ഖാലഹ ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലേക്ക് തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാണ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എന്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്, അവൻ ഏറ്റവും നല്ല വക്കീലാണ്. ദുനിയാവിലെ നമ്മൾ കേസ് നടത്താൻ വേണ്ടി വക്കീലാക്കിയ ചിലപ്പോ കോടതി അയാൾ കാലി മാറും. നമ്മളെ പ്രതിഭാഗത്തുള്ളവന് നമ്മളിപ്പോ കൊടുക്കണത് ജയിച്ചാ കൊടുക്കണം 100,000. നമ്മളപ്പുറമുള്ളവന് കോടിക്കണക്കിന് പൈസ ഉള്ളവനാ, ഓനയൊക്കെ 10,00,000 തലേന്ന് ഓഫർ ചെയ്താൽ നാളെ നമ്മളല്ല ജയിക്കുക, അയാളാ ജയിക്കുക. അതാണ് ദുനിയാവ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ വിശ്വാസം അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റവും ഭരമേൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വക്കീൽ. നിഅമൽ മൗല വ നിഅമൻ നസീർ, ഏറ്റവും വലിയ സംരക്ഷകനും ഏറ്റവും വലിയ സഹായിയും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഏറ്റവും നല്ല വക്കീലും അല്ലാഹു തന്നെയാണ്. ഏറ്റവും നല്ല വക്കീൽ അല്ലാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ദിക്റങ്ങ് ചൊല്ലിയിട്ട് തീയിലെത്തിയപ്പോ ആ തീന്റെ കടുപ്പ് എത്രയോ നാളുകൾ ആളുകൾ കൂട്ടിയിട്ട് കത്തിച്ചപ്പോ ആ തീയിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റണില്ല, ചവണ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് തള്ളിയിട്ടത്. ആ തീയിലെത്തിയിട്ട് ഇബ്രാഹിം നബിക്ക് എന്ത് പറ്റിയെന്ന് നോക്കാൻ പോലും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അത്രയും കത്തിയാളുകയാണ് തീയിൽ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടി അടുത്തുപോയപ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം താഴെ നിസ്കരിക്കുന്നു. ഒരു രോഗത്തിന് പോലും തകരാറു പറ്റിയില്ല. കടമ്പുഴ ജാറത്തിങ്കിൽ സ്വലാത്തിന്റെ സാരഥി, കേരളത്തിന്റെ നമ്മുടെ രാജ്യത്ത് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ആത്മീയ നേതൃത്വം മഹാനായ നൂറു സാദാത്ത് തങ്ങൾ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രസംഗം നീട്ടുന്നില്ല. അല്ലാഹു തങ്ങൾ പാപ്പക്കു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി, നമ്മെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കടലും നന്മ പകർപ്പ് നൽകാനും ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകാനും ശിഫയായി ഔഷധമായി പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാവിന് അല്ലാഹു അസ്രദത്തി കൊടുക്കട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഏറ്റവും നല്ല മാസം, ഏറ്റവും നല്ല സമയം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലിരമ്പിനേക്കാൾ കടുപ്പമുള്ള ഈമാൻ, അതാണ് മുസ്ലിമായ മനുഷ്യൻ ഇപ്പോൾ ആവശ്യമുള്ളത്. അതാണ് നമുക്ക് ആവശ്യമുള്ള ഈമാൻ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യാനുള്ള മനസ്സ്, ഒരു രണ്ടര സുബ്ഹിക്കും എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് കണ്ണുനീരൊഴിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ, നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകാൻ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇതുപോലെയുള്ള ആത്മീയ മജ്ലിസുകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാ സന്തോഷവും നൽകട്ടെ. ഓൺലൈൻ മജ്ലിസുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. എന്റെ കോലാഹലങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുന്നിൽ വന്നിരുന്ന് ആളുകളോട് സംസാരിക്കുന്നതും ഒരാൾ ഒരു ഗുരുമുഖത്ത് നിന്ന് കേൾക്കുക എന്നത്, ഒരു ഉസ്താദിൽ നിന്ന് നേരിട്ട് കേൾക്കുക എന്നത്, വേല കേൾക്കുമ്പോഴല്ലോ ദർശനം പഠിക്കല്, അതൊരു വല്ലാത്ത ടേസ്റ്റുള്ള സംഗതിയാണ്.
അതിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകൾ, അത് എവിടെ നടന്നാലും അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കണം ഇൻഷാഅല്ലാഹ്. ബയാറു സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ പ്രൗഢിയോടെ അല്ലാഹു നിലനിർത്തി തരട്ടെ, പ്രൗഢിയോടെ അല്ലാഹു നിലനിർത്തി തരട്ടെ. എല്ലായിടങ്ങളിലും അതരണീയരായ സയ്യിദ വർഗ്ഗലുടെ നല്ല നേതൃത്വം അൽഹംദുലില്ലാ ഈ മുജമ്മഴും വളരെ സന്തോഷത്തോടെ പടർന്ന് പന്തലിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആദരണീയരായ തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിലെ ഹസനിയ എന്ന സ്ഥാപനം അൽഹംദുലില്ലാ അതിന്റെ പ്രഥമ സംരംഭ സ്ഥലക്കെടുത്തിട്ട് കുറെയായി. ഇന്നലെ അതിന്റെ കുറ്റിയടിക്കൽ കർമ്മമായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ വന്നിട്ട് അൽഹംദുലില്ലാ ചെറിയ സമയം നട്ടുച്ചന്റെ സമയം എന്നാലും അൽഹംദുലില്ലാ നാട്ടിൽ നല്ല സൗകര്യം, നല്ലവണ്ണം ആളുകൾ പങ്കെടുത്തു, നല്ല റാഹത്തുള്ള നല്ല സദസ്സിൽ തങ്ങൾ പാപ്പ ആ സ്ഥാപനത്തിന്റെ നേതൃത്വമാണ് സാരഥിയാണ് തങ്ങളുടെ കൈകൊണ്ട് കുറ്റിയടിക്കലൊക്കെ നടന്നിട്ടുണ്ട്. അതും വിജയിച്ചു കിട്ടാൻ നിങ്ങളെല്ലാവരുടെയും ദുആയിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനും ഇതിനും ഒക്കെ സഹായിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഖാലിദ് ആജി തമാം അദ്ദേഹം തങ്ങളെ കാണാൻ വേണ്ടി നേരത്തെ എത്തിയതാണ്, പക്ഷെ വഴി മാറി സഞ്ചരിച്ചിട്ട് തങ്ങളിലും വിട്ടതിന് ശേഷമാണ് അവിടെ എത്തിയത് അൽഹംദുലില്ലാ. എന്നാൽ നമ്മുടെ സ്ഥാപനത്തിന് വലിയൊരു സന്തോഷം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല തങ്ങളുടെ സദസ്സിൽ പറയണേതാൽ അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് കിട്ടെ. അവരുടെ തങ്ങളുടെ ഭർത്താവ് അളിയന്റെ അവിടെ അവരുടെ അളിയന്റെ ഭാര്യന്റെ ആങ്ങളയുടെ ഭാര്യ നസീമ എന്ന് പറയുന്ന സഹോദരിക്ക് സുഖമില്ലാതെ പ്രയാസത്തിലുണ്ട്. ഡോക്ടർമാർക്ക് എന്താണ് പ്രശ്നം, ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്, പക്ഷെ നല്ലൊരു വേദന ഉണ്ട്. തങ്ങളുപ്പാപ്പയോട് ദ്വാരക്കാൻ വേണ്ടി പറയണമെന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് തങ്ങളുടെയും ആദരണീയരായ തങ്ങളുടെ വാപ്പ ശൈഖ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞി തങ്ങൾ അൽ ബുഖാരി നവറല്ലാഹു വരിഹഹു വനഫഅന ബിഹി ആമീൻ മഹാനവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ സഹോദരിക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ അവരുടെ കുടുംബത്തിൽ അവരുടെ ഉമ്മ മരണപ്പെട്ടു പോയ മർഹൂമ ആസിയ ഹജ്ജുമ്മ, ബാപ്പാ മർഹൂം ഇസ്മായിൽ ഹാജി, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ എൻ്റെ ഭാര്യയുടെ എളാമ കുറെ ദിവസം ഒരു 10 ദിവസത്തിലേറെയായി ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇപ്പോഴും മിണ്ടാൻ സംസാരത്തിലേക്ക് എത്തിയിട്ടില്ല, വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവർ കിടന്ന കിടപ്പിലാണ് ഉള്ളത്. ഇന്നലെ തങ്ങൾ പാപ്പയോട് പറഞ്ഞിട്ട് വെള്ളക്കം അന്തരിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അല്ലാഹു തആല കാമിലായ നില കാഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ ബയാറു സ്വലാത്താണെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ ബയാറു സ്വലാത്തിന്റെ ഉപശാഖ പോലെ പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രിയപ്പെട്ടവർ കോടിക്കണക്കിന് സ്വലാത്ത് ചെല്ലിയിട്ട് തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചെല്ലിയവർക്കൊക്കെ എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ, എല്ലാ ഖൈറും അല്ലാഹു നൽകട്ടെ. മുജമ്മഇനെ സഹായിക്കുന്നവർ ബയാർ സ്വലാത്തിന്റെ ഖാദിമുകൾ, ബയാർ സ്വലാത്ത് എപ്പോഴും നമ്മുടെ യൂസഫ് വല്ലപ്പോഴെ പോലെ, നമ്മുടെ ജംഷീദ് അതുപോലെ, ഒരുപാട് നമ്മുടെ റാസി അതുപോലെ, നമ്മുടെ ഒരുപാട് ആളുകൾ വൈലത്തൂർ കരീം ഹാജി, ബാപ്പു ഹാജി, നമ്മുടെ കോയ ഹാജി കടലുണ്ടി അടക്കം തങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, തങ്ങളെ മഹബത്ത് വെക്കുന്ന ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരടക്കം എല്ലാവർക്കും എല്ലാ ഖൈറും, എല്ലാ സന്തോഷവും, എല്ലാ റാഹത്തും അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. തങ്ങളുടെ പൊരുത്തത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖുദുമത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.